ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഉള്ള മുസ്ലിങ്ങളെക്കാൾ സന്തോഷത്തിലാണ് ഇസ്രായേലിലെ മുസ്ലിം. അവർക്ക് പാർലമെൻറ്റ് അംഗങ്ങളുണ്ട്, സവിശേഷ അധികാരങ്ങളുണ്ട്, അവരുടെ ഭാഗത്തു നിന്ന് ഇവർക്ക് പിന്തുണ കിട്ടുന്നുമില്ല. ജനാധിപത്യമാണ്, പേടിയാണ്. അറിയാം നിങ്ങളീ പറഞ്ഞ റിഗ്രസീവ് ലെഫ്റ്റിന് ഭയങ്കരമായ ഇസ്ലാമോഫോബിയ ഉണ്ട്. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ അവർക്ക് ഭയമാണ്. അവരതിന് പറയുന്നത് മറ്റുള്ളവർക്ക് ഇസ്ലാമിനെ ഭയമാണ്. ഞാനൊരു പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നാരെ ഇന്നാരെ ഇന്നാരെയൊക്കെ അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ കേസ് ഞങ്ങൾ കൊടുത്തോളാം, കേസ് ഞങ്ങൾ പറഞ്ഞോളാം, സംരക്ഷിച്ചോളാം എന്ന് പറയുന്നവർ വേറെ ചില ആൾക്കാരെതിരെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, ഓഫീസിലോട്ട് വരണ്ട എന്ന് പറയും. കാരണം എന്താണ്? അത് ശരിയാവില്ല. എന്താ ശരിയാവാത്തത്? അത് അവർ വളരെ വയലൻ്റ് ആവും. അപ്പം വയലൻ്റ് ആകുന്ന, ഞാൻ ഈ അടുത്തറ തന്നെ എഴുതി, വയലൻ്റ് ആകുന്നവർക്കെതിരെ മാത്രം മര്യാദക്കാരാകുക എന്ന് പറയുന്നത് നിങ്ങളും ഉള്ളിൽ വയലൻസിനെ താലോലിക്കുന്ന ആളായിട്ടാണ്. അക്രമികൾ അക്രമികളെ കണ്ട് ഭയക്കും എന്ന് പറയുന്നതാണ്. ഇപ്പോൾ റിഗ്രസീവ് ഫെമിനിസത്തിൻ്റെ കാര്യം പറഞ്ഞത്, സൗദി അറേബ്യയിലെ സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, അവർ മുഖം മൂടി നടക്കണം, അതൊക്കെ അവരുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയുടെ ഭാഗമാണ്, അവർക്ക് അങ്ങനെ ആകാം, അതൊന്നും പ്രശ്നമല്ല. ഇവിടെ ഒരു അതായത് തുറന്ന സമൂഹങ്ങളിൽ മാത്രമാണ് ഫെമിനിസം ഉണ്ടാകേണ്ടത്, തുറന്ന സമൂഹങ്ങളിൽ മാത്രമാണ് ഈക്വാലിറ്റി ഉണ്ടാകേണ്ടത് എന്നൊക്കെയുള്ള വാദം യഥാർത്ഥത്തിൽ ഒട്ടും സഹനീയമായതല്ല. ഇത് ദേ ആർ അഫ്രൈഡ്, അല്ലാതെ എന്താ പറയാ പറയാൻ കഴിയുക? അവർക്ക് അതിനെതിരെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള സ്കോപ്പ് ഇല്ല. കേരളത്തിലെ ആയാലും ഇന്ത്യയിലെ ആയാലും റിഗ്രസീവ് ലെഫ്റ്റിൻ്റെ പ്രശ്നം ഇസ്ലാമോഫോബിയയാണ്. പക്ഷേ അവർ നേരെ തിരിച്ച് ബാക്കിയുള്ളവരെ ആക്രമിക്കാനായിട്ടാണ് ഇസ്ലാമോഫോബിയ. ആക്ച്വലി ദേ ആർ അഫ്രൈഡ് ഓഫ് ഇസ്ലാം, ലിറ്ററലി ഫിഗറേറ്റീവ്ലി ഇൻ ഓൾ ഏറ്റീവ്ലി. അത് കാണുമ്പോൾ അറിയാം. ഇപ്പോൾ സർവശക്തനായ ഭരണാധികാരി കേരളത്തിലുണ്ട്, അദ്ദേഹത്തിൻ്റെയൊക്കെ അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും വളരെ ഇതായിട്ട് തീരുമാനമെടുക്കാൻ കഴിയും. പക്ഷേ ചില ഭാഗങ്ങളിൽ വരുമ്പോൾ അദ്ദേഹം നിന്നുപോകും, ഒരു രക്ഷയില്ല. അതായത് ബീഫിനെതിരെ അവകാശമുണ്ട് എന്നാണ് പറഞ്ഞത്. ജല്ലിക്കെട്ടിൻ്റെ കാര്യം പറഞ്ഞത്, ജല്ലിക്കെട്ട് രണ്ട് കാര്യങ്ങൾ, ഒന്ന് ആ മൃഗങ്ങളെ നമ്മൾ പീഡിപ്പിക്കുന്നുണ്ട്, ഈ പീഡിപ്പിക്കുന്ന മൃഗങ്ങൾക്കെതിരെ മൃഗപീഡനം അതനുസരിച്ച് നിയമപരമായിട്ട് തന്നെ അത് തെറ്റാണ്, കാരണം നമുക്കങ്ങനെ ഒരു നിയമമുണ്ട്. ഇപ്പം നിങ്ങൾ നിയമത്തിൻ്റെ ലോയുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു നിയമവിരുദ്ധത അവിടെ നടക്കുന്നു, മൃഗങ്ങൾക്കെതിരെയുള്ള പീഡനം നടക്കും. അതേസമയം ബീഫിൻ്റെ കാര്യത്തിൽ ഈ മൃഗങ്ങളെ നമ്മൾ എഡിബിളായിട്ടുള്ള സാധനമാണ്, നമ്മൾ എഡിബിളായിട്ട് ഒന്നിൽ പശുവിനെ കൊന്നില്ല, അല്ല വേറെ എന്തിനെങ്കിലും കൊല്ലും, താല്പര്യമുള്ളവർക്ക് ആഹാരം, അതൊരു പർട്ടിക്കുലർ. ഒരിക്കലും നമ്മൾ നമ്മുടെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽച്ച് കവിനെ കൊല്ലാൻ പാടില്ല എന്നുള്ള, പാലൂട്ടി അല്ലെങ്കിൽ പ്രസവിച്ച് പാല് ഉൽപ്പാദിപ്പിക്കുന്ന മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല എന്നുള്ള, പ്രസവിച്ച് പാല് ഉൽപ്പാദിപ്പിച്ച് ഉപയോഗശൂന്യമായ കന്നുകാലികളെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും വ്യക്തമായ ധാരണയില്ല. അവയെ മാംസത്തിനായിട്ട് ഉപയോഗിക്കുക, ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുക, കുറഞ്ഞ അളവിൽ ഭക്ഷണം കിട്ടുക എന്നുള്ളത് നിയമവിരുദ്ധമായ കാര്യമല്ല. അതേസമയം ഇത് നിങ്ങൾക്ക് ചിലർക്ക് ഒഴിവാക്കാൻ പോലും കഴിയത്തില്ല, കാര്യം വളരെ കുറഞ്ഞ അളവിൽ ഭക്ഷണം കിട്ടുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് അവർക്ക് ചെയ്യാനുള്ളവർക്ക് അതിനുള്ള അവകാശമുണ്ട് എന്നുള്ള വാദം. രണ്ടാമത്തെ ജല്ലിക്കെട്ടിൽ അവശ്യം ഒഴിവാക്കാവുന്ന ഒരു ക്രൂരതയും തിന്മയാണ്. ഒന്ന്, അത് മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരതയാണ്. രണ്ട്, ആ ജല്ലിക്കെട്ടിൽ കൊല്ലപ്പെടുന്നത് മിക്കവാറും മനുഷ്യരാണ്. എല്ലാവരും കൊല്ലപ്പെടണമെന്നില്ല, ചിലർ കഴുത്തൊടിഞ്ഞ്, ചിലർ നട്ടലിന് പരിക്കേറ്റ് ജീവച്ഛവങ്ങളായിട്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ തമിഴ്നാട്ടിലുണ്ട്. ഇതെല്ലാം തന്നെ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആൾക്കാരാണ് ഇതിന് പോകുന്നത്. ഈ പറഞ്ഞ ഉയർന്ന ഘട്ടത്തിലുള്ള അല്ല നിലയിലുള്ള ആൾക്കാരൊന്നും ഇതിൽ പങ്കെടുക്കാറില്ല. എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരല്പം സുഖത്തിനും ഒരു ഉന്മാദത്തിനും ഒരു രസത്തിനുമാണ്, ഒരു സ്പോർട്സായിട്ടാണ് എടുക്കുന്നത്. ഇതല്ലാതെ എത്രയോ ആൾട്ടർനേറ്റീവ് സ്പോർട്സ് അവിടെ അവൈലബിൾ ആണ്. ഭക്ഷണ കാര്യം പോലെ എസൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല ജല്ലിക്കെട്ട് കണ്ട് ഉന്മാദം അല്ലെങ്കിൽ സുഖം ഉണ്ടാക്കാമെന്നത്. അപ്പം സംഗതി പുറമേ നോക്കുമ്പോൾ ഒരേപോലെയാണെങ്കിലും ഇതിനകത്തുള്ള ഉള്ളടക്കങ്ങൾ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ജല്ലിക്കെട്ട് എന്ന് പറയുന്ന ഒഴിവാക്കാൻ കഴിയുന്ന വിനോദത്തിനായി മനുഷ്യരെയും മൃഗങ്ങളെയും പീഡിപ്പിക്കുന്ന ഒരു കാര്യത്തെ എതിർത്തത്. മറ്റത് ഞാൻ പറഞ്ഞത് മിൽച്ചിക്കാവിനെ കൊല്ലാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്, അതാണ് നിർദ്ദേശ തത്വത്തിലുള്ളത്. നിയമം അല്ല എന്ന് പറയും, നിർദ്ദേശ തത്വത്തിലുള്ളത്. അച്ഛൻ അത് കഴിഞ്ഞ് വരുന്ന കന്നുകാലികളെ നിങ്ങൾ എന്ത് ചെയ്യും? അതൊരു ഒരു ചോദ്യമാണല്ലോ. മാത്രമല്ല അതിൻ്റെ മാംസം കഴിക്കുന്നത്, നിങ്ങൾക്ക് വേറെ മൃഗങ്ങളെ കൊല്ലാം, പോത്തിനെ കൊല്ലാം, പശുവിനെ കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞത് എന്താ അർത്ഥമുള്ളത്? പോത്തിന് ജീവനില്ലേ? അപ്പം അവിടെ അങ്ങനെ ഒരു തീരുമാനം ക്രിട്ടിക്കലാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ അവിടെ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇതിന് അനുകൂലമായിട്ടും ഇതിന് പ്രതികൂലമായിട്ടും. ഓക്കെ, ഇത് കുറേ ചോദ്യങ്ങളുണ്ട്. എല്ലാത്തരം ചിന്തകളും തുടക്കത്തിൽ ന്യൂനപക്ഷവും പിന്നീട് ഭൂരിപക്ഷമായി തീരുമ്പോൾ സാർ ചൂണ്ടിക്കാണിച്ച ഫാസിസം കൈവരിക്കുന്നു. വ്യക്തികൾ സംഘടിത രൂപമായി മഹാപ്രസ്ഥാനങ്ങളാവുകയും പ്രസ്ഥാനങ്ങളെ നയിക്കുന്നവർ ഏകാധിപതികളാവുകയും മാറുകയും ചെയ്യുന്നു. ചരിത്രം ഇതിനെയാണ് കാണുന്നത്. അഹിംസ പറഞ്ഞ ബുദ്ധൻ്റെ അനുയായികൾ സംഘടിതമായപ്പോൾ
കൂട്ടക്കുരുതികൾ നടത്തുന്ന കാഴ്ചകൾ കാണുന്നു. ഇത്തരം പേക്കൂത്തുകളെ എങ്ങനെ പരിഹരിക്കും? ഈ ഫാസിസം എന്നുള്ള വാക്ക്, ഫാസിസ്റ്റ് വിരുദ്ധ സമരം എന്നൊക്കെ നമ്മൾ കേരളത്തിൽ വലിയ വാചാടവുമായിട്ട് പറയാറുണ്ട്. ഞാനത് എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. അതായത് ഒരു നിലക്കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഫാസിസ്റ്റിനെ കാണാൻ കഴിയും എന്നുള്ള അവസ്ഥയിലും, ഫാസിസ്റ്റുകളെ ഒപ്പം കൂട്ടി ഫാസിസ്റ്റുകൾക്കെതിരെ ഫാസിസ്റ്റുകൾ നടത്തുന്ന സമരമാണ് കേരളത്തിലെ ഫാസിസ്റ്റ് വിരുദ്ധ സമരം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഫാസിസം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഒരു മനുഷ്യൻ്റെ ജനാധിപത്യപരമായ അവകാശ അധികാരങ്ങളും ഒരു മനുഷ്യൻ്റെ നിലയിലുള്ള അവകാശ അധികാരങ്ങൾ കവരുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ശക്തികൾ. അവർ സമഗ്ര ആധിപത്യത്തിലേക്ക് പോകണമെന്ന് തന്നെ ഇല്ല. അവരെ ചെറിയ പോക്കറ്റുകളിൽ സമഗ്രാധിപത്യം ഉണ്ടായാൽ മതിയാകും. ഇന്ത്യ മുഴുവൻ കാൽക്കീഴിലാക്കുന്ന ഒരു ശക്തിയെ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഗുരുവായൂരിലൊരു പ്രശ്നം ഉണ്ടാവണമെന്നില്ല. കാരണം ഗുരുവായൂർ ഒരു ലോക്കൽ വ്യവസ്ഥ ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ ഭർത്താവും ഫാസിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഫാസിസം അവിടെ അനുഭവിക്കുകയാണ്. പുറത്തുള്ള സമൂഹത്തിൽ ആരും ഫാസിസ്റ്റുകളല്ല, കൂട്ടുകാരെല്ലാം നല്ലതാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നല്ലതാണെങ്കിൽ നിങ്ങൾ ഫാസിസത്തിൻ്റെ ഇരയാകുകയാണ്. കാര്യം മനുഷ്യനെ സംബന്ധിച്ചോളം ഈ ആഗോളതലത്തിലുള്ള ഫാസിസം, ദേശീയ തലത്തിലുള്ള ഫാസിസം, സംസ്ഥാന തലത്തിലുള്ള ഫാസിസം, പഞ്ചായത്ത് തലത്തിലുള്ള ഫാസിസം, ഇതിൽ ഏറ്റവും കൂടുതൽ അവന് പ്രശ്നം ഉണ്ടാവുക അവൻ ആദ്യം കാണുന്നത് പഞ്ചായത്ത് തലത്തിലുള്ള ഫാസിസമായിരിക്കും, അല്ലെങ്കിൽ വാർഡ് തലത്തിലുള്ള ഫാസിസമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലുള്ള ഫാസിസമായിരിക്കും. അപ്പോൾ ഫാസിസത്തിനെ ഓരോരോ കള്ളികളിൽ പെടുത്തിക്കൊണ്ട് കുറേ ഫാസിസ്റ്റുകൾ വേറെ കുറേ ഫാസിസ്റ്റുകൾക്കെതിരെ നടത്തുന്ന സമരത്തെയാണ് നമ്മൾ ഫാസിസ്റ്റ് വിരുദ്ധ സമരം എന്ന് പറയുന്നത്. ഒരാശയം എന്ന നിലയിൽ ജനാധിപത്യ സമൂഹം തിരസ്കരിക്കേണ്ട ഒന്നാണ് ഫാസിസം. അത് അവരനോടുള്ള കരുതലുണ്ടാവണം, അവൻ്റെ ജനാധിപത്യപരമായ അവകാശങ്ങളും അധികാരങ്ങളും അംഗീകരിക്കാനായിട്ടുള്ള മനസ്സുണ്ടാവണം. അതൊരു സെറിബ്രൽ പ്രോസസ്സിലൂടെ സാധിക്കുകയുള്ളൂ. അല്ല, ഒരു ഫാസിസ്റ്റ് വേറൊരു ഫാസിസ്റ്റിനെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഫാസിസ്റ്റ് ഫാസിസ്റ്റ് അല്ലാതാവുകയല്ല, മറിച്ച് തൻ്റെ ഫാസിസത്തിന് മൂർച്ച കൂട്ടുകയാണ് ചെയ്യുക. ഇവർക്ക് രണ്ടുപേർക്കും സമരം നടത്താനായിട്ട് കൂടുതൽ കൂടുതൽ ഞങ്ങൾ ഫാസിസ്റ്റിനെ എതിർക്കുന്നു, ഞങ്ങൾ ഫാസിസ്റ്റിനെ എതിർക്കുന്നു, ഈ മത്സരം ത്തിന് വീര്യം കൂട്ടുന്നു എന്നല്ലാതെ നമ്മളൊരു മനോഭാവമാണ്. ഫാസിസ്റ്റ് വിരുദ്ധത എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു മനോഭാവമാണ്. അതൊരു സാമൂഹിക വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. റാലികൾ നടത്തിയത് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിരന്തരമായി ഏതെങ്കിലും വിഭാഗങ്ങളെ അപഹസിച്ചത് കൊണ്ടോ വലിയ ഗുണമുണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ച രണ്ട് കാര്യങ്ങൾ, എന്താണ് പശുവിനെ അനുകൂലിക്കാൻ കാരണം, എന്താണ് ജെല്ലിക്കെട്ടിന്, ഇത്തരത്തിലുള്ള ഒരു ബോധവും തിരിച്ചറിവും ഉണ്ടായി കഴിഞ്ഞാൽ കാര്യങ്ങൾ സുഗമമായിട്ട് പോകും. ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിലും പറഞ്ഞതാണ് ഈ എങ്ങനെയാണ് യൂറോപ്പിൽ ദേശീയ വലിയ വലിയ ലോകയുദ്ധങ്ങൾ ചെയ്ത യൂറോപ്പ്